അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കല്യാണ വീട്ടിലേക്കാണ്, ഞങ്ങളുടെ ക്ലോസ് കസിൻ ബ്രദറിൻ്റെ കല്യാണത്തിന്. ഇത് കല്യാണ തലേദിവസമാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ. ബാച്ചിലർ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും കൂടി അവൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാനുള്ളൂ നിറയാ ഒഴുകി ഒഴുകിയാ. കല്യാണ ചെക്കൻ്റെ പാട്ട് കേട്ടപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇൻസ്പയർഡായി. അപ്പോൾ ഓരോരുത്തർക്കും പാടണം എന്ന് പറഞ്ഞ് ഓരോരുത്തരായി തുടങ്ങി പാട്ട്. വിഷ്ണു അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ഭർത്താവുള്ളവൻ, നല്ലൊരു ഗായകനാണ്. അടിച്ചില്ലേ നേരത്തെ രോമങ്ങൾ കെട്ടുന്നു, ഇപ്പം പാടിപ്പോ രോമങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് ഞാൻ എല്ലാവരും വിളിച്ചു. അപ്പൊ തലേ ദിവസം ഞങ്ങളുടെ ഫാമിലിയിലത്തെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ തിരക്ക് തുടങ്ങിയിട്ടോ, ഇപ്പോഴാണ് ശരിക്കൊരു കല്യാണ വീടായേ. ബാച്ചിലർ പാർട്ടി അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ എൻ്റെ വേറെ കസിൻ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അതിനും കൂടി ഞങ്ങൾ ഇതിന്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അത് കാണാം.
വിളക്കുപിടിക്കൽ ചടങ്ങ്. കല്യാണ ടൈമായി. ചെക്കൻ ഇങ്ങനെ ദാ പെണ്ണിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേജിൽ ഇരിക്കുകയാണ്. കല്യാണം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് കാത്തിരുന്ന സദ്യ പാർട്ട് വരുന്നത്. അങ്ങനെ സദ്യയും കഴിഞ്ഞു, ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോണ ചടങ്ങാണ്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അവരുടെ റൂം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇവിടെ കല്യാണ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം ഒരു കല്യാണം കൂടിയതിൻ്റെ സന്തോഷം ഇനിയും തീർന്നിട്ടില്ല ആ ഹാങ് ഓവർ. വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്ക് കുറച്ച് കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇതാരൊക്കെയാണെന്നല്ലേ എൻ്റെ സ്കൂൾ മേറ്റ്സ്, എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇവരെ കാണുക, അപ്പം അതിൻ്റെ സന്തോഷം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹലോ, ഓക്കേ.
ആ കാലക്ക്.